ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി സേമിയയുടെ ഒരു റെസിപ്പിയാണ്. ബിരിയാണി സേമിയ എന്ന് പറയും. അപ്പോൾ ഈ പൂവും ചെടിയെല്ലാം കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഷൂട്ട് ചെയ്തെടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ചെറുതായിട്ട് നാട്ടിലത്തെ ഒരു എന്താ പറയുക ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നത്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണിത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് നേരെ പോവാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു നല്ലൊരു അടിപൊളി മസാല സേമിയയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സെമി ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ഇതിന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം കുറച്ച് പഴയതാണ്, പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലായതുകൊണ്ട് എപ്പോഴും ആളുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത പാത്രമാണ് ഇത്രയും വലിയ പാത്രം, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഓയിലും വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഏലക്കായ, 1 ഗ്രാമ്പൂ, വളരെ ചെറിയ 2 കഷ്ണം പട്ട കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 വലിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഇത് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ. പിന്നെ നാട്ടിൽ ചെന്നത് നല്ലൊരു പണി കിട്ടി, ചിക്കൻ കട്ട് ചെയ്തതാണ്, കൈയും കൂടെ ചേർത്ത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ആ സമയം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നമുക്ക് ഈ പൊടികളുടെ ഒരു പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്നുകൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വഴന്നു വന്നിട്ടുണ്ട്, പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 പിടിയോളം മല്ലിയില കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്, എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സേമിയ 450 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്, കുറച്ച് അധികമാണ്. അപ്പോൾ ഇത്രയും അധികം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സേമിയ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ നേരത്തെ കൂട്ടി നമുക്ക് ഒഴിക്കാൻ അതിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ നമ്മൾക്ക് ചുടുവെള്ളം, നല്ലതുപോലെ തിളച്ച വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ 1.5 കപ്പ് അളവ് വെള്ളം പിടിക്കുന്ന 2 ചെമ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. അതായത് 3 കപ്പ് വെള്ളം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സേമിയയ്ക്കുള്ള വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയാണ്. ഇനി നമുക്കിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 450 ഗ്രാം സേമിയയാണ് ഇതിൽ കേട്ടോ. അപ്പോൾ വെള്ളം മതിയാവുമെന്ന് തോന്നണില്ല, അപ്പോൾ കറക്റ്റല്ല, കുറച്ചും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളം 1 കപ്പ് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു അളവിൽ വേണം നമുക്ക് വെള്ളം വയ്ക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിനി തയ്യാറായി കിട്ടും. 4-5 മിനിറ്റിൻ്റെ ആകുമ്പം തന്നെ നമ്മുടെ ബിരിയാണി സേമിയ റെഡിയായി കിട്ടുന്നതാണ്.
അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉള്ള ഈ ഒരു ബിരിയാണി സേമിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും അതുപോലെ വലിയവർക്കായാലും നല്ല ഒരുപോലെ തന്നെ ഇഷ്ടാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബിരിയാണി സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇതിന്. ബിരിയാണി സേമിയ അതുപോലെ മസാല സേമിയ കിച്ചടി എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മളുടെ ബിരിയാണി സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേണമെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി താങ്ക് യു. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.